ഹലോ ഫ്രണ്ട്സ് എവർക്കും അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നോട്ട്സ് കേരളത്തിലെ ജില്ലയായ കാസർഗോഡ് ജില്ലയെക്കുറിച്ചാണ് മറ്റു ജില്ലകളെക്കുറിച്ചുള്ള നോട്ട്സുകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിൽ തന്നിട്ടുണ്ടായിരുന്നു അത് കിട്ടാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പതിമൂന്ന് ജില്ലകളെക്കുറിച്ചും ഇതിപ്പോൾ പതിനാലാമത്തെ ജില്ലയാണ് കാസർഗോഡ് ജില്ല ബാക്കിയുള്ള പതിമൂന്ന് ജില്ലയെക്കുറിച്ചുള്ള നോട്ട്സ് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അതുപയോഗിച്ച് കേൾക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഇന്നത്തേത് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ് ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിനാണ് കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയാണ് ചന്ദ്രഗിരി ഷിറിയ ഉപ്പള ചിറ്റാരി മൊഗ്രാൽ നീലേശ്വരം മഞ്ചേശ്വരം എന്നിവയാണ് പ്രധാനപ്പെട്ട നദികൾ അപ്പോൾ കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ലയാണ് കാസർഗോഡ് ജില്ല പ്രധാനപ്പെട്ട നദികളെന്ന് പറയുന്നത് ചന്ദ്രഗിരി ഷിറിയ ഉപ്പള ചിറ്റാരി മോഗ്രാൽ നീലേശ്വരം മഞ്ചേശ്വരം എന്നിവയാണ് ബേക്കൽ റാണിപുരം കാപ്പിൽ ബീച്ച് കോട്ടഞ്ചേരി എന്നിവ വിനോദസഞ്ചാര പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലങ്ങളാണ് ബേക്കൽ റാണിപുരം കാപ്പിൽ ബീച്ച് കോട്ടഞ്ചേരി എന്നിവ ബേക്കൽ റാണിപുരം കാപ്പിൽ ബീച്ച് കോട്ടഞ്ചേരി എന്നിവ വിനോദസഞ്ചാര പ്രാധാന്യമുള്ള കാസർഗോഡ് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് അനന്തപുരം അടൂർ തുള്ളൂർ മധൂർ എന്നീ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അനന്തപുരം അടൂർ തുളൂർ മധൂർ എന്നിവയാണ് നിത്യാനന്ദാശ്രമവും ആനന്ദാശ്രമവും കാഞ്ഞങ്ങാട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിത്യാനന്ദാശ്രമം എന്നൊരാശ്രമമുണ്ട് ആനന്ദാശ്രമവുമുണ്ട് അത് കാഞ്ഞങ്ങാട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൂടാതെ മാലിക് ദിനാർ പള്ളി കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നുണ്ട് മാലിക് ദിനാർ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം അനന്തപുരം അടൂർ തുളൂർ മധൂർ എന്നീ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ കാസർഗോഡ് ജില്ലയിലെ സ്ഥലങ്ങളാണ് പിന്നെ അതുകൂടാതെ നിത്യാനന്ദാശ്രമം ആനന്ദാശ്രമം ഇത് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാട്ടാണ് മാലിക് ദിനാർ പള്ളി കാസർഗോട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ബദനൂറിലെ ശിവപ്പ നായ്ക്കർ പണിയിപ്പിച്ച ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട അപ്പോൾ പി എസ് സിക്ക് ചോദിക്കാം ബേക്കൽ ഏടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാം ഉത്തരം ബദനൂറിലെ ശിവപ്പ നായിക്കൻ ബദനൂറിലെ ശിവപ്പ നായിക്കനാണ് ബേക്കൽ കോട്ട പണിയെടുപ്പിച്ചത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ടയാണ് ഇത് പണിയെടുപ്പിച്ചത് ബദനൂറിലെ ശിവപ്പ നായിക്കൻ ആണ് റാണിപുരത്തിൻ്റെ പഴയ പേര് എന്താണ് റാണിപുരത്തിൻ്റെ പഴയ പേര് എന്താണ് ഉത്തരം മാടത്തുമല മാടത്തുമല എന്നാണ് റാണിപുഴത്തിൻ്റെ പഴയ പേര് പണ്ട് ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗമായിരുന്നു കാസർഗോഡ് പണ്ട് ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗമായിരുന്നത് കാസർഗോഡ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് മത്സരിച്ച മണ്ഡലം ഏതാണ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് മത്സരിച്ച മണ്ഡലം നീലേശ്വരമാണ് അപ്പോൾ നീലേശ്വരം മണ്ഡലത്തെയാണ് ഇ എം എസ് പ്രചരണം ചെയ്തിരുന്നത് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മണ്ഡലമാണ് ഇക്കേരി വംശത്തിലെ സോമശേഖര നായ്ക്കനാണ് കാഞ്ഞങ്ങാട് കോട്ട പണി കഴിപ്പിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായ്ക്കനാണ് കാഞ്ഞങ്ങാട്ട് കോട്ട കാഞ്ഞങ്ങാട് കോട്ട അല്ലെങ്കിൽ ഹോസ്ദുർഗ് കോട്ട എന്ന് പറയാം പണി കഴിപ്പിച്ചത് ഇക്കേരി വംശത്തിലെ സോമശേഖര നായിക്കനാണ് കോട്ട അല്ലെങ്കിൽ ഹോസ്ദുർഗ് കോട്ട പണി കഴിപ്പിച്ചത് ആദ്യം നമ്മൾ പറഞ്ഞത് ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു എന്നായിരുന്നു ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത് ബെദനൂറിലെ ശിവപ്പ നായിക്കനാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ഇക്കേരി വംശത്തിലെ സോമശേഖര നായ്ക്കൻ പണി കഴിപ്പിച്ചതാണ് കാഞ്ഞങ്ങാട് കോട്ട അല്ലെങ്കിൽ ഹോസ്ദുർഗ് കോട്ട സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ് സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയാണ് സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല അപ്പോൾ ഒന്നാമത്തെ ജില്ല ഏതാണ് ഒന്നാമത്തെ ജില്ല ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ് രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും ചെറിയ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും ചെറിയ ജില്ല കാസർഗോഡുമാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ ജില്ല ഏതാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് കോട്ട നിർമ്മിച്ചത് ആരാണ് കോട്ട നിർമ്മിച്ചത് ആരാണ് ഉത്തരം ബദനൂറിലെ ശിവപ്പ നായ്ക്കൻ കോട്ട നിർമ്മിച്ചത് ബദനൂരിലെ ശിവപ്പനായക്കനാണ് അപ്പോൾ ബദനൂരിലെ ശിവപ്പനായ്ക്കൻ പണിയെടുപ്പിച്ച മറ്റൊരു കോട്ട ബേക്കൽ കോട്ടയുണ്ട് അതുകൂടാതെ ഇദ്ദേഹം തന്നെ പണിയെടുപ്പിച്ച മറ്റൊരു കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട അപ്പോൾ ചന്ദ്രഗിരി കോട്ട ബെ ബേക്കൽ കോട്ട പണിയെടുപ്പിച്ചതും ബദനൂരിലെ ശിവപ്പനായ്ക്കൻ തന്നെയാണ് പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് പുകയില ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് പുകയില ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ യക്ഷഗാനം പ്രചാരത്തിലുള്ളത് കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കയ്യൂർ സമരം നടന്ന വർഷം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഈ ഒരു പേരിൽ തന്നെ മറ്റൊരു സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിൽ പാലോട് എന്ന സ്ഥലത്തുമുണ്ട് അപ്പോൾ ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ കാസർഗോഡ് ജില്ലയിലാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഇതേ സമാന പേരിൽ തന്നെ മറ്റൊരു സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്തുമുണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനൊരു കോസ്റ്റിങ് വരികയാണെങ്കിൽ നമ്മളത് ഓപ്ഷൻ നോക്കിയിട്ട് അത് ആൻസർ എഴുതിയാൽ മതി അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ഈ സമാന പേരിൽ തന്നെ മറ്റൊരു സ്ഥാപനം തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന സ്ഥലത്തുമുണ്ട് സി ടി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സി ടി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ശ്രീകാര്യം തിരുവനന്തപുരം സി ടി സി ആർ ഐ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ശ്രീകാര്യം തിരുവനന്തപുരം കേരളത്തിലെ പ്രസിദ്ധമായ തടാകക്ഷേത്രം ഏതാണ് കേരളത്തിലെ പ്രസിദ്ധമായ തടാകക്ഷേത്രം ഏതാണ് ഉത്തരം അനന്തപുരം ക്ഷേത്രം അനന്തപുരം ക്ഷേത്രമാണ് കേരളത്തിലെ പ്രസിദ്ധമായ തടാകക്ഷേത്രം കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രം കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രം ഏതാണ് ഉത്തരം നീലേശ്വരം നീലേശ്വരമാണ് കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രം ഈ നീലേശ്വരത്തിൽ നിന്നുമാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഇ എം എസ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് ഈ നീലേശ്വരം മണ്ഡലത്തെ പ്രതിദാനം ചെയ്തായിരുന്നു പ്രതി പ്രതിദാനം ചെയ്തതാണ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് നീലി ഇ എം എസ് നീലേശ്വരം മണ്ഡലത്തെയാണ് പ്രതിദാനം ചെയ്തിരുന്നത് ഈ നീലേശ്വരമാണ് കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രമായി അറിയപ്പെടുന്നത് നീലേശ്വരൻ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു നീലേശ്വരം നീലേശ്വരൻ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു നീലേശ്വരം കാസർഗോഡിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഈ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലം വടക്കേറ്റത്തെ പാർലമെൻ്റ് മണ്ഡലം ഏതാണ് വടക്കേറ്റത്തെ പാർലമെൻ്റ് മണ്ഡലം മണ്ഡലം ഏതാണ് ഇത്തരം കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ പാർലമെൻ്റ് പാർലമെൻറ്റ് മണ്ഡലം കാസർഗോഡാണ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഈ കാസർഗോഡ് ജില്ലയെക്കുറിച്ചുള്ള നോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ഒരു ബെല്ലൈക്കനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാൻ ഇടുന്ന എല്ലാ നോട്ട്സിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് എൻ്റെ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ നോട്ട്സ് എനിക്കിടാൻ ഒരു പ്രചോദനം നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണല്ലോ ഒരാൾ നല്ലതാണെന്ന് പറയും അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ നോട്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്